നമസ്തേ, ഹൗ ആർ യു ചിൽഡ്രൻ? ആർ യു ഫൈൻ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് മാത്സ് പഠിക്കാം അല്ലേ? ഇന്ന് എല്ലാവരും തയ്യാറല്ലേ മാത്സ് പഠിക്കാൻ? പുതിയ ടെക്സ്റ്റ് ഒക്കെ എടുത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ടെക്സ്റ്റ് ഒക്കെ എടുത്തു അല്ലേ, ടേം ടെക്സ്റ്റ് 2 എടുത്തില്ലേ? അപ്പൊ അതൊക്കെ എടുത്ത് അങ്ങനെ തയ്യാറായിരിക്കുകയാണ് അല്ലേ അമ്മയുടെ അടുത്ത്. തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 വരെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ 6 ഒരു വർക്കും കൂടെ നമ്മൾക്ക് ടെക്സ്റ്റിൽ ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ ആയതുകൊണ്ടാണ്, ഒരുപാട് ആയതുകൊണ്ടാണ് ചേച്ചി അന്ന് പറയാതിരുന്നത്. പേജ് നമ്പർ 46 6 നമ്മൾ അതിൽ എഴുതാനായിട്ട് കോളം തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, 6 ടെക്സ്റ്റിൽ എഴുതുക. നോട്ട്ബുക്കിൽ എല്ലാവരും, കോളം ബുക്കിൽ എല്ലാവരും എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ എന്ത് ചെയ്യുക, 6 എഴുതുക. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ 6 സർക്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഉണ്ടല്ലോ എല്ലാവരും 6 സർക്കിൾ. ആ 6 സർക്കിളിന് 6 കളർ കൊടുക്കണം. ഒരു കളർ കൊടുത്താൽ അതിന് അത്ര ഭംഗി കാണത്തില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, 6 കളറ് 6 സർക്കിളിന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ടേക്ക് ദ സെറ്റ് വിത്ത് 6 ആപ്പിൾസ്. ഇതിൽ 3 സെറ്റ് ആപ്പിളുകൾ തന്നിട്ടുണ്ട്. ഇത്ര സെറ്റ് ഉണ്ട്, 1, 2, 3 അല്ലേ. അതിൽ ഒരു സെറ്റിൽ മാത്രം എത്രയുണ്ട്, 6 ആപ്പിൾസ് ഉണ്ട്. ഒരു സെറ്റിൽ മാത്രം 6 ആപ്പിൾസ് ഉണ്ട്. അത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഏത് സെറ്റിലാണോ 6 ആപ്പിൾസ് ഉള്ളത്, അവിടെ നമ്മൾ ആ സെറ്റിന് നേർക്ക് ഉള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. മനസ്സിലാവല്ലോ. ഇനി നെക്സ്റ്റ്, നമ്മുടെ 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും, 7 ആയിരിക്കും അല്ലേ. അപ്പൊ 7 നമുക്ക് തുടങ്ങാം. അപ്പൊ നോക്കൂ, ഇത് നോക്ക് ചേച്ചി, ഇതാ കണ്ടല്ലോ എൻ്റെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന എന്താണ്, എന്താണ്, ഒരു ബൗളിൽ കുറച്ച് ടൊമാറ്റോസ് ഉണ്ടല്ലേ. നമുക്കത് എണ്ണി നോക്കാം എത്ര ഉണ്ടെന്ന്. എത്ര ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തുണ്ടോ എത്ര ഉണ്ടെന്ന്, എത്ര ടൊമാറ്റോസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എണ്ണി നോക്കാം. ഞാൻ ചേച്ചി ഓരോന്നെടുത്ത് താഴെ വയ്ക്കും. അപ്പൊ നിങ്ങൾ, ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ ആ നമ്പർ എണ്ണുക. എത്ര, 1. നെക്സ്റ്റ് 2. നെക്സ്റ്റ് 3. നെക്സ്റ്റ് 4, 5, 6. ഇപ്പൊ എത്രയായി, 6 കൂടെ 1 കൂടെ ആയപ്പോൾ എത്രയായി, 7 ആയി അല്ലേ. ഇത്രയായി, 7 ടൊമാറ്റോസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ തിരിച്ച് എന്ത് ചെയ്യാം, ഈ ബൗളിലിടാം. എത്രയുണ്ട്, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7. എത്രയാണ് ടൊമാറ്റോസ്, 7 ടൊമാറ്റോസ് ചേച്ചിയുടെ കയ്യിലുണ്ട്. നമുക്ക് ചേച്ചിയുടെ കയ്യിൽ വേറൊരു സാധനമുണ്ട്, നിങ്ങളൊക്കെ എന്നും ഉപയോഗിക്കുന്ന എന്താണ്, പെൻസിൽ അല്ലേ, കളർ പെൻസിൽസാണത്. എത്ര കളർ പെൻസിൽസ് ഉണ്ടെന്ന് പറയാമോ, ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് പറയത്തില്ല എത്ര ഉണ്ടെന്ന്. നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ടൊമാറ്റോസ് എണ്ണിയ പോലെ തന്നെ നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7. 6 കൂടെ ഇതുവരെ ആയപ്പോൾ 6 ആയിരുന്നു, അതിൻ്റെ കൂടെ നമ്മൾ 1 കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 7 എന്ന് കിട്ടി. അപ്പോൾ 6 + 1 അല്ലേ. 6 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ആ നമ്മൾ പരിചയപ്പെടുത്തി എണ്ണി അറിയാം. അതിൻ്റെ കൂടെ നമ്മൾ 1 കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 7 എന്ന് കിട്ടി. അപ്പോൾ 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എത്രയാണ്, 7 ആണ്. അതുപോലെ നമ്മൾ 7 വേറെ എവിടെ, നമ്മൾ ജി കെയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹൗ മെനി ഡേയ്സ് ആർ ഇൻ എ വീക്ക്. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജി കെയിൽ എത്ര ഡേയ്സ് ഉണ്ട്, ഹൗ മെനി ഡേയ്സ് ആർ ദെയർ, 7 ഡേയ്സ് അല്ലേ. 5, 1, 2 ഇവിടെ 5 ഉണ്ട്, 6, 7. അപ്പം എത്രയായി, 7 ഡേയ്സ് ഉണ്ട്. വിചാർദേ ഏതൊക്കെയാണത്, ഏതൊക്കെ ഡേയ്സ് ആണ്, എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞു നോക്കേ. ഫസ്റ്റ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് ലാസ്റ്റ് ഡേ സാറ്റർഡേ. 7 ഡേയ്സ് ആയില്ലേ. അപ്പോൾ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും, 7 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 7 പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് എഴുതണ്ടേ, 7 എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കണ്ടേ. നോക്കാം നോക്കാം. 7 എഴുതാൻ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. ഇതാ നോക്കാം, ഇതാ സ്ലീപ്പിംഗ് ലൈൻ വരച്ച് ഒരു ലൈൻ ഇതാ ഇതുപോലെ ചേർത്ത്, നേരെ സ്റ്റാൻഡിംഗ് ലൈൻ ഇതുപോലെ വരയ്ക്കരുത്, പിന്നെ അത് ശകലം ചരിച്ച് ഇതാ ഇതുപോലെ വരയ്ക്കണം. അപ്പൊ എന്തായി, 7 ആയി. എന്താണത്, 7 ആണ് അല്ലേ. ഇങ്ങനെയാണ് 7 എഴുതാൻ എളുപ്പമല്ലേ. ഇതാ ഇങ്ങനെ 7 എല്ലാവർക്കും അറിയാം അല്ലേ 7 എഴുതാം.
7 എന്തെയ്യുക എഴുതി നോട്ട്ബുക്കിൽ കോളം ബുക്കിൽ 7 വൺ പേജ് എഴുതി പഠിക്കുക അതുപോലെ തന്നെ ടെക്സ്റ്റിനകത്ത് എന്തുണ്ട് 7 ന്റെ വർക്കുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ 6 ന്റെ വർക്കുകൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 7 ന്റെ വർക്കുകൾ ഇതാ നോക്കാം സേ 7 ടോർട്ടോയിസ് ട്രേസ് നമ്പർ 7 വിത്ത് യുവർ ഫിംഗർ ഫിംഗർ വെച്ച് തന്നെ വെറുതെ അമ്മയുടെ അടുത്ത് വെച്ച് ഫിംഗർ വെച്ച് ഈ ട്രേസ് ചെയ്ത് 7 വരയ്ക്കുക നമ്മളത് കൗണ്ട് ചെയ്ത് നോക്കണം 7 ഉണ്ടോ എന്ന് ഏതാണ് ടോർട്ടോയിസിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കൗണ്ട് ചെയ്ത് നോക്കാമെന്ന് 1, 2, 3, 4, 5, 6, 7 ഉണ്ട് അല്ലേ അപ്പോൾ 7 ടോർട്ടോയിസ് ഉണ്ട് നമ്മൾ ഫിംഗർ വെച്ച് തന്നെ ഒന്ന് ട്രേസ് ചെയ്യുക അതുപോലെ തന്നെ സേ കൗണ്ട് ആൻഡ് ട്രേസ് കൗണ്ട് ചെയ്യുക പറഞ്ഞ് ഇവിടെ 7 എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ 7 ട്രേസ് ചെയ്ത് എഴുതാം എല്ലാം അതുപോലെ ഫ്ലവേഴ്സും അതുപോലെ ഗ്രാസും പിന്നെ എന്താണ് ബേർഡ്സും നോക്കിയിട്ട് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതെന്ത് ചെയ്യുക 7 തന്നെ കാണും അത് നമ്മൾ ട്രേസ് ചെയ്ത് വരയ്ക്കുക അതുപോലെ താഴെയും ട്രേസ് ചെയ്ത് എഴുതാനാണുള്ളത് നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 6 വർക്ക് ചെയ്തല്ലോ അതുപോലെ 7 സർക്കിൾസ് ഉണ്ട് എന്ത് ചെയ്യുക 7 സർക്കിൾസിന് നമ്മൾ കളർ കൊടുക്കുക 7 കളേഴ്സ് കൊടുക്കുക ഇത് അത് ട്രേസ് ചെയ്ത് എഴുതുക അത്രേ ഉള്ളൂ ട്രേസ് ചെയ്ത് എഴുതുക നേരത്തെ പറഞ്ഞതിൽ ഓരോ സെറ്റും നോക്കാം 3 സെറ്റ് ഉണ്ട് അതിൽ 7 ലീഫ് ഉള്ളത് ഏത് സെറ്റാണെന്ന് നോക്കുക 7 ലീവ്സ് ഉള്ളത് ഏത് സെറ്റാണെന്ന് നോക്കിയിട്ട് അതിനെന്ത് കൊടുക്കുക ടിക്ക് കൊടുക്കുക എളുപ്പമല്ലേ പെട്ടെന്ന് ചെയ്യത്തില്ല അമ്മയുടെ സഹായം ഇല്ലാതെ തന്നെ ആ നേരത്തെ നമ്മൾ 6 ചെയ്തതുപോലെ തന്നെ നിങ്ങൾ തനിച്ച് എന്ത് ചെയ്യുക ഈ 7 വർക്കുകൾ ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അമ്മയോട് ചോദിക്കാം ചെയ്യുമല്ലോ നെക്സ്റ്റ് നമ്മൾ ഈ പഠിച്ചത് വെച്ച് പോലെ തന്നെ ഇത് വർക്കൊന്നും ചെയ്യാൻ എഴുതാനൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യുക വെറുതെ ഒന്ന് വായിച്ച് നോക്കുക അത് 1 to 7 വരെയുള്ള നമ്പേഴ്സ് പല സ്ഥലങ്ങളിലായിട്ട് തന്നിട്ടുണ്ട് ഈ പിക്ചറിൽ ഒരു ഗേൾ ഉണ്ട് ട്രീ ഉണ്ട് ബേർഡ് ഉണ്ട് പിന്നെന്താണ് സ്കിറൽ ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് സണ്ണുണ്ട് അപ്പോൾ ഇത് ഓരോ പിക്ചറിൻ്റെ ഓരോ സൈഡിലായിട്ട് 1 to 7 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളത് അമ്മയുടെ മുമ്പ് വെച്ച് എന്ത് ചെയ്യുക അത് വായിച്ചു 1 എവിടെ അമ്മ 1 എവിടെ കിടക്കുന്നു നോക്കിയാൽ 1 കാണിച്ചു കൊടുക്കുക 2 എവിടെയാന്ന് ചോദിക്കുമ്പോൾ 2 3 എവിടെയാന്ന് ചോദിക്കുമ്പോൾ 3 അങ്ങനെ 7 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക ചെയ്യല്ലോ എല്ലാവരും എല്ലാവരും സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുക നമസ്തേ